പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് ജോയിന്റ് കൗൺസിൽ ആവശ്യപ്പെട്ടു. ജീവനക്കാരുടെ മേൽ അടിച്ചേൽപ്പിച്ച പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നും ഡി എ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ തടഞ്ഞു വെച്ചിട്ടുള്ള ആനുകൂല്യങ്ങൾ ഉടൻ അനുവദിക്കണമെന്നും ജോയിന്റ് കൗൺസിൽ ഇരിക്കൂർ മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ജില്ലാ സെക്രട്ടറി റോയ് ജോസഫ് കെ പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, സിവിൽ സർവീസ് സംരക്ഷിക്കുക, അഴിമതി, നാടിനാപത്ത് എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി നവംബർ 1 മുതൽ ഡിസംബർ 7 വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന സിവിൽ സർവീസ് സംരക്ഷണ ജാഥ വിജയിപ്പിക്കാനാവശ്യമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു. മേഖലാ പ്രസിഡന്റ് റഹ്മത്ത് പി അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി കെ കെ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. ട്രഷറർ ജിരിൻ കെ വി, മിൽട്ടൺ പി മാർക്കോസ്, ബിനീഷ് പി കെ, സുനിത മോൾ എ കെ, സി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. അതൊരു കുതിരയ്ക്കല്ല എന്നുള്ളതിന്റെ പ്രസക്തി തെറ്റിയാലിരിക്കുന്നത് ആ ജീവനക്കാരുടെ വെല്ലുവിളിയാണ്. ആ ജീവനക്കാരുടെ ന്യായമായ ആശങ്കകളിട്ടുള്ള ഒരു കടന്നുകയറ്റം ആ കമ്മീഷൻ റിപ്പോർട്ട് എന്ത് തന്നെയാണെങ്കിലും ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വെച്ച് ചർച്ച ചെയ്യുന്നത് അതാണ് ജോലി പറയുന്നത്. ആ കമ്മീഷൻ റിപ്പോർട്ട് എന്തിനാണ് പൂഴ്ത്തി വെക്കേണ്ടത്? അത് ജീവനക്കാരെ തുറന്ന് ചർച്ച ചെയ്ത് അത് സാധ്യമായ രീതിയിൽ പങ്കാളിത്തപ്പെടുത്തി പ്രക്രിയ ഉപേക്ഷിക്കാനുള്ള സാധ്യമായ രീതിയിലുള്ള എല്ലാ നടപടികളും എടുത്തുകൊണ്ടുപോകാൻ സർക്കാർ ബാധ്യതയാണ്. ആ ബാധ്യതയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പോകുന്നതിനെതിരെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. നമുക്കറിയാം ജോലിക്കോഴ്സിൽ മാത്രമേ ജീവനക്കാരുടെ ഈ പ്രശ്നം മുന്നോട്ട് നിൽക്കാൻ വേണ്ടി സാധിക്കുന്നു. മറ്റുള്ള ഇപ്പോൾ ഇന്ത്യ അസോസിയേഷൻ ആണെങ്കിൽ അവർക്ക് ഈ പദ്ധതിയുടെ